സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി ഫൈസൽ ഫരീദിനെ എൻ ഐ എ ചോദ്യം ചെയ്തു യു എ ഇ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിൽ കോൺസുലേറ്റ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല കേസിൽ പൂർണ്ണമായും സഹകരിക്കുമെന്ന് പറഞ്ഞിരുന്ന കോൺസുലേറ്റ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് വാദിച്ചിരുന്ന യു എയുടെ നിലപാട് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നതാണോ എന്ന ആരോപണം ഉയരുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ദുബായിലുള്ള എൻ ഐ എ സംഘത്തിന് സാധിച്ചിട്ടില്ല ഫൈസൽ ഫരീദിനെ എൻ ഐ എ വിശദമായി ചോദ്യം ചെയ്തു സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം തീവ്രവാദികളിലേക്ക് എത്തിയോ എന്നത് സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം സ്വർണ്ണക്കടത്ത് വിവാദമായപ്പോൾ കേരളം വിട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ എൻ ഐ എ സംഘം കാത്തിരിക്കുകയാണ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന് കേന്ദ്രം യു എ കോൺസുലേറ്റിന് കത്ത് നൽകിയിട്ടും ഇതുവരെ മറുപടി നൽകാൻ കോൺസുലേറ്റ് തയ്യാറായിട്ടില്ല എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടത് കേസിൽ നിർണായകമാണ് സ്വർണ്ണക്കടത്ത് പ്രതികളുമായെല്ലാം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ബന്ധമുണ്ട് കൂടാതെ മന്ത്രിയും സർക്കാർ ഉദ്യോഗസ്ഥരുമായി അതിരുകടന്ന ബന്ധം പുലർത്തിയിരുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം നടന്നു മന്ത്രി ജലീൽ ചെയർമാനായ സിയാപ്ടിലേക്ക് എത്തിയ പാഴ്സൽ ഉൾപ്പെടെ ദുരൂഹത നിറഞ്ഞ കൈമാറ്റങ്ങൾ ഏറെ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ കോൺസുലേറ്റ് നൽകിയിട്ടില്ല എന്നാൽ കോൺസുലേറ്റ് നേരിട്ട് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ കൈമാറാനും തയ്യാറായിട്ടില്ല ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് കോൺസുലേറ്റ് ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട് യു എ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ നേരത്തെ വിദേശകാര്യ മന്ത്രാലയം കത്ത് നൽകിയിരുന്നു ആദ്യ കത്തിന് മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു കത്തുകൂടി കേന്ദ്രം നൽകി എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ അനുമതിക്ക് സാധ്യത വാങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ യു എയിലുള്ള കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ചില മൊഴികളിൽ വ്യക്തത വരുത്താനെങ്കിലും അനുമതി കിട്ടാനാണ് നീക്കം യു എയുമായി നടക്കുന്ന ആശയവിനിമയത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാനില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാനില്ല നേരത്തെ തന്നെ മന്ത്രാലയം എടുത്തിരിക്കുന്ന നിലപാട് എൻ ഐ എ അന്വേഷണം നടക്കുന്നു എല്ലാ സഹായവും എൻ ഐ എക്ക് നൽകുക എന്നതായിരുന്നു യു എ യുമായി നടക്കുന്ന ആശയവിനിമയത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാനില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് എന്നാൽ യു എ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യവും ഏറെ നിർണായകവുമാണ് എൻ ഐ എ സംഘത്തിന് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ഭീകരവാദത്തിന് പണം വന്ന വിഷയത്തിലാണ് ഫൈസൽ ഫരീദിനെ പ്രധാനമായും ചോദ്യം ചെയ്തതെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു കേസിലെ ഭീകരബന്ധം കണ്ടെത്തുകയാണ് എൻ ലക്ഷ്യം ഫൈസലിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തുവരുമെന്ന് എൻ ഐ എ കണക്കുകൂട്ടുന്നു ഫൈസൽ ഫരീദിന്റെ മൊഴി ഇതിലേക്ക് എത്താൻ സഹായിക്കും കൂടാതെ റബിൻസും കേസിലെ പ്രതിയാണ് ഇയാളെ ചുറ്റിപ്പറ്റി നിഗൂഢതകൾ ഏറെയാണ് ഇരുവരും സ്വർണക്കടത്തിലെ പ്രധാനികളും ഇവർക്ക് വളരെ അടുത്ത ബന്ധമാണ് റമീസുമായുള്ളത് റമീസിന് ഭീകരവാദ ബന്ധമുണ്ടെന്നും ഫൈസലാകട്ടെ ഭീകരവാദ പ്രവർത്തനത്തിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിടൻ നസീറിന്റെ അനുയായിമാണ് ഈ വഴിക്കുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിൽ ഭീകരവാദ ബന്ധമുണ്ടെന്ന് എൻ ഐ എ ആവർത്തിക്കുന്നു കേസിൽ യു എ പി എ നിലനിൽക്കുമെന്ന കൊച്ചി എൻ ഐ എ കോടതിയുടെ നിലപാട് എൻ ഐ എ സംഘത്തിന് അനുകൂലമാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്